ഈ പ്രാവശ്യം നമ്മൾ മൂന്നാർ വന്നപ്പോഴത്തേനും ചിന്നക്കനാലിലാണ് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം ആയപ്പോഴത്തേനും ചിന്നക്കനാലും പെരിയ കനാലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ കാണാൻ വരുമ്പോഴത്തേനും ഇതുപോലെ ഇറങ്ങി നടന്ന് കണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോഴത്തേനും ഇവിടെയുള്ള ആളുകളോട് നമ്മൾ പെർമിഷൻ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇറങ്ങാനായിട്ട്. ഈ ആനയിറങ്കൽ ഡാമിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ചിന്നക്കനാൽ കുറച്ച് ഫേമസ് ആയത് അരിക്കൊമ്പൻ വന്നതിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പോകാൻ പാടില്ലാത്ത അലോഡല്ലാത്ത സ്ഥലങ്ങൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ ലോക്കൽസിനോട് ചോദിച്ച് ഇങ്ങോട്ടേക്കൊന്ന് പോയി അവിടെ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വന്നിട്ട് അതും ഇതും പറിക്കാതിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ഒരു രണ്ട് ഓറഞ്ച് പറിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഞങ്ങൾക്ക് ഓറഞ്ച് ഇങ്ങോട്ട് പറിച്ച് തരികയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ തരും. നല്ല ഒരു എന്താ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവിടെയുള്ളതൊക്കെ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചിൻ്റെ ഒരു വലിപ്പം ഈ ഓറഞ്ചിനില്ല. പിന്നെ ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഓറഞ്ച് ഇങ്ങനെ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് പറിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്നക്കനാലിലേക്ക് നമുക്ക് വരാം. മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ആ വരുന്ന വഴിയും എല്ലാം.